ഹായ് ഗൈസ്, വെൽക്കം ടു അവർ ചാനൽ പെസ് ഗാർഡിയൻസ്. ഗൈസ്, നമ്മളിന്ന് അഞ്ചാറ് ദിവസം മുമ്പ് ബ്ലാക്ക് മാമ്പ് അപ്ലോഡാക്കിയ നെതർലാൻഡിൻ്റെ മാനേജറെ പറ്റിയുള്ള ഒരു ഗെയിം പ്ലേ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ഗെയിം പ്ലേ റിവ്യൂ ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഗൈസ്, ബ്ലാക്ക് മാമ്പയുടെ ആ ഒരു വീഡിയോ കണ്ടില്ലെങ്കിൽ നിങ്ങൾ എന്തായാലും പോയി കാണുക. വീഡിയോയുടെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം മാത്രം ഈ വീഡിയോ കാണാൻ ശ്രമിക്കുക. കാരണം ആ ഒരു വീഡിയോയിൽ ഈ ഒരു മാനേജറെ പറ്റിയുള്ള കംപ്ലീറ്റ് റിവ്യൂ കൊടുത്തിട്ടുണ്ട്. ആ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ഇൻഫോർമേഷനെ പറ്റി എല്ലാം മനസ്സിലാവും. ഗൈസ്, വീഡിയോ കാണുന്നതിന് മുമ്പ് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഗൈസ്, ഡാറ്റ അപ്ഡേറ്റ് ആയിട്ടുണ്ട്. ആ ഗൈസ്, ആ പേര് കണ്ടായിരുന്നോടെ ഒരു മലയാളിനെ തന്നെ കിട്ടിയേ. എൻ്റെ കയ്യിൽ റൊണാൾഡിനും ഇല്ലാത്തതുകൊണ്ട് ഐക്കോണിക് മൊമെൻ്റ് നക്കാട്ട് ചെയ്യാനാണ് വെച്ചേ. ഓപ്പണിൻ്റെ അത്യാവശ്യം നല്ല സ്ക്വാഡാണ്. ഐക്കോണിക് അങ്ങനെ ഇല്ലെങ്കിൽ ലെജൻഡ് ഉണ്ട്. ആ, നമുക്ക് ഗെയിം പ്ലേ എന്താവും നോക്കാം. ഗൈസ്, ഈ ഒരു ഫോർമേഷനിൽ എനിക്ക് ഫ്രീ ആയി കിട്ടിയ ഐക്കോണിക് മെസ്സിനെ നല്ലോണം യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. മെസ്സി എല്ലായ്പ്പോഴും ഫ്രീ ആയിട്ടിരിക്കും, നല്ലോണം ഓടി ഇറങ്ങി കളിക്കും. ഓപ്പണിൻ്റെ സ്ക്വാഡ് സെറ്റ് ചെയ്യാമെന്ന് തോന്നുന്നു, കുറച്ച് ടൈം എടുക്കുന്നുണ്ട്. ഗൈസ്, ഗെയിം പ്ലേ സ്റ്റാർട്ട് ആയിട്ടുണ്ട്. ഓപ്പണൻ്റിൻ്റെ പേര് നോക്ക്. പലപ്പോഴും ഓൺലൈൻ ഗെയിം പ്ലേയിലൊക്കെ ഇങ്ങനെ വെറൈറ്റി പേരൊക്കെ കാണും, അന്നേരം ഉറപ്പിക്കാൻ മലയാളിയാണ്. ഗൈസ്, ഫസ്റ്റ് ടച്ച് തന്നെ നമുക്ക് കിട്ടിയ ഒരു കൗണ്ടറിനെ ശ്രമിക്കുക. റൊണാൾഡോ, എംബാപ്പെ. ഗൈസ്, ബോൾ പോയി. ഓപ്പണൻ്റെ അറ്റാക്ക് ഡേഞ്ചറാ ഇല്ല. ബെക്കം പോർ ഇൻ്റർസെപ്റ്റ് ചെയ്തിട്ടുണ്ട്. പുയോൾ, നക്കാട്ട, കാർലോസ്, എംബാപ്പെ, ബെക്കാം, നക്കാട്ട. ഓപ്പണിൻ്റെ മിസ് പാസ് മെസ്സി, മെസ്സി ടു നക്കാട്ട, കാർലോസ്, എംബാപ്പെ. ത്രൂ എടുക്കാൻ നോക്കിയിട്ട് പാളിപ്പോയി. ഓപ്പണിൻ്റെ ഒരു മിസ് പാസ് ക്യാമ്പിൽ പിടിച്ചെടുത്ത് പുയോൾ, ബെക്കംബോർ, മെസ്സി, കഫു, കഫൂറ്റ് റൊണാൾഡോ, നക്കാറ്റ, കാർലോസ്. ഓ, ബോള് പോയിട്ടുണ്ട്. ഗൈസ്, ഗൈസ്, അയ്യൊരു സെൻറ്റർ ബാക്ക് മൂന്ന് ആൾക്കാർ ഒഴിച്ച് ബാക്കി എല്ലാ പ്ലേയേഴ്സും അറ്റാക്കിനൊക്കെ നല്ലോണം കയറി വരുന്നുണ്ട്. അത് നോക്കിയാൽ തീരും. ഗെയിം പ്ലേ ശ്രദ്ധിച്ച് നിങ്ങൾക്ക് എന്തായാലും മനസ്സിലാവും. ക്യാമ്പൽ. ആ ഗൈസ്, നമുക്ക് അനുകൂലമായിട്ട് ഒരു ഫൗള് കിട്ടിയിട്ടുണ്ട്. ഗൈസ്, റോബർട്ടോ കാർലോസ് ആണ് കിക്ക് എടുക്കുന്നത്. ക്യാമ്പൽ, ക്യാമ്പൽ ടു കാർലോസ്, നക്കാറ്റ, മെസ്സി, ബെക്കാം. ഓ, മിസ് പാസ്. നക്കാറ്റ ബോൾ തിരിച്ചെടുത്ത് മെസ്സി, മെസ്സി ടു മെസ്സീൻ്റെ അടുക്കൊന്നും ബോൾ മിസ്സായിട്ടുണ്ട്. ഗൈസ്, ആ ഓപ്പണൻ്റെ മുന്നേറ്റം ക്യാമ്പലെ തടഞ്ഞിട്ട് കല്ല് പോലെ നിൽക്കും. ഗൈസ്, നക്കാറ്റ ടു ക്യാമ്പൽ, ക്യാമ്പൽ ടു റോബർട്ടോ കാർലോസ്, പുയോൾ, ക്യാമ്പൽ. ഗൈസ്, നല്ലൊരു അറ്റാക്കിങ് ബിൽഡപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. നക്കാട്ട, മെസ്സി, മെസ്സി ടു കഫു, കഫു ടു റൊണാൾഡോ, ബെക്കാം, നക്കാട്ട, എംബാപ്പെ, ബെക്കാം. ഗോൾ, 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 ഗോൾ. ഗൈസ്, ഒരു രക്ഷയില്ലാത്തൊരു ബിൽഡപ്പായിരുന്നു. വൺ ടച്ച് പാസ് ഇട്ട് കയറിയതാ. ഗൈസ്, അയ്യൊരു ബെക്കാമിൻ്റെ ഈ ഒരു അറ്റാക്ക് മിഡ് ഫീൽഡ് പൊസിഷനിൽ അറ്റാക്കിലും ഡിഫെൻസിലും നല്ലൊരു റോളുണ്ട്. ആ ഈ ഒരു ഗെയിം പ്ലേ ശ്രദ്ധിച്ച് നിങ്ങൾക്ക് എന്തായാലും മനസ്സിലാവും. അറ്റാക്കിൻ്റെ സമയത്ത് ബെക്കാം കയറി വരുന്നത്, ഡിഫെൻസിൻ്റെ സമയത്ത് ഡിഫെൻസിൻ്റെ സഹായിക്ക് ഇറങ്ങി വരുന്നതാണ്. ബെക്കൻ ബോർ അത്യാവശ്യം നല്ല ഡിഫെൻസീവ് ലൈൻ തന്നെയാണ് കേട്ടോ ഈ ഒരു ഫോർമേഷനിൽ. ലോങ് ബോളൊന്നും അങ്ങനെ ഓപ്പണറിനെ എത്തിപ്പിടിക്കാൻ പറ്റില്ല. നക്കാട്ട, ഓ മിസ് പാസ്. റോബർട്ടോ കാർലോസ്, ക്യാമ്പൽ, പുയോൾ, നക്കാറ്റ, ബെക്കാം. ഗൈസ്, ഒരു ത്രൂ പാസ്, റൊണാൾഡോ. ആ ഗൈസ്, വീണ്ടും ഒരു ഗോൾട്ടിൻ്റെ നമ്മൾ 2-0 മുന്നിലാണ്. പൊസിഷൻ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പെട്ടെന്ന് കൗണ്ടർ അറ്റാക്ക് ലോഞ്ച് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് ഈ ഒരു ഫോർമേഷൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇപ്പം കണ്ടാൽ തന്നെ ഇത് അതുവരെ പാസ് ഇട്ട് കളിച്ച് ബെക്കാമിന് കിട്ടിയതിനു ശേഷം പെട്ടെന്ന് ഒരു കൗണ്ടർ ലോഞ്ച് ചെയ്യുന്നതാണ് കണ്ടത്. റൊണാൾഡോ അത് കൃത്യമായിട്ട് ഗോളാക്കുകയും ചെയ്ത്. ഓപ്പണൻ്റ് ഒന്ന് തിരിച്ചടിക്കുമോ നോക്കാം. ഗൈസ്, നമുക്ക് ഒരു ലാഗ് വന്നിട്ടുണ്ട്. പുയോൾട്ട്, റോബർട്ടോ കാർലോസ്, നക്കാറ്റ. ഗൈസ്, ഒരു മിസ് പാസ് ആയിട്ടുണ്ട്, ടൈമിങ് തെറ്റിപ്പോയി. അത് ഓപ്പണിൻ്റെ വക ഒരു ലോങ് ബോൾ ക്യാമ്പലിന് പിടിച്ചെടുക്കാൻ പറ്റിയില്ല. എൻ്റെ
നല്ലൊരു ഷോട്ടാണ് അത്, പക്ഷെ ഓൺ ടാർഗറ്റ് ഇല്ല. പിന്നെ വാൻ ബാസ്റ്റൻ ആയതുകൊണ്ട് ഒന്നും പറയാൻ പറ്റില്ല. ഈ ഒരു ആംഗിൾ എന്നൊക്കെ ഷൂട്ട് ചെയ്ത അധികം ഗോൾ ചെയ്യുന്നതാണ് വാൻ ബാസ്റ്റൻ. റുമിനിക്ക് ഈ ഒരു ടൈപ്പ് പ്ലേയേഴ്സിനൊക്കെ വിശ്വസിക്കാൻ പറ്റില്ല. നക്കാറ്റ ബെക്ക ത്രൂ ബോൾ മിസ് പാസ്സായി പോയി. ഗൈസ് ഫസ്റ്റ് ഹാഫ് കഴിയാനായിട്ടുണ്ട്. ഒരു മിസ് പാസ്, ഓപ്പണിൻ്റെ മുന്നേറ്റം, എംബാപ്പെ ഓപ്പണിൻ്റെ എംബാപ്പെ. എൻ്റെ മോനെ ബാറ് തട്ടിത്തെറിച്ച് പോയി ഗൈസ്. നല്ല ഭാഗ്യമുണ്ട് ഗൈസ്. ഫസ്റ്റ് ഹാഫിൽ നമുക്ക് തന്നെയാണ് നല്ലോണം കളിക്കാൻ പറ്റിയത്. സെക്കൻഡ് ഹാഫ് എന്താണെന്ന് നോക്കാം. നല്ലൊരു കളി കളിക്ക് ഈ ഒരു ഫോർമേഷനിൽ പറ്റുന്നുണ്ട്. എല്ലാ ഈ ഒരു ഫോർമേഷൻ്റെ അറ്റാക്കിംഗ് മൂവ്മെൻറ്റ് പൊളിയാണ്. എല്ലാ പ്ലെയേഴ്സും അറ്റാക്കിന് വരുന്നുണ്ട്. അറ്റാക്കിൻ്റെ സമയത്ത് 7 പ്ലെയേഴ്സാണ് ഗൈസ് അറ്റാക്കിന് പോകുന്നത്. അതുമാത്രമല്ല 3 സെൻറ്റർ ബാക്കുകൾ ബാക്കോട് നിൽക്കുന്നുണ്ടാവും. നല്ലൊരു ഡിഫൻസീവ് ലൈനും ഉണ്ട്. ഡി എം എഫിൻ്റെ ഒരു പോരായ്മ ഇതുവരെ കണ്ടിട്ടില്ല. ചിലപ്പോൾ ഒരു ലോ റേറ്റഡ് ഓപ്പണൻ്റ് ആയതുകൊണ്ടായിരിക്കും. ഹൈ റേറ്റ് വന്നപ്പോൾ അത്യാവശ്യം ഫീൽ ചെയ്തിട്ടുണ്ട്. ഒരു ഡി എം എഫ് ഇല്ലാത്തതിൻ്റെ കുറവ് എന്തായാലും ഈ ഒരു ഫോർമേഷനിലുണ്ട്. ഗൈസ് സെക്കൻഡ് ഹാഫ് തുടങ്ങിയിട്ടുണ്ട്. ഓപ്പണിൻ്റെ മുന്നേറ്റം തടുത്തിട്ടുണ്ട്. മെസ്സി മിസ് പാസ്, മെസ്സിക്ക് ബോള് എത്തിപ്പിടിക്കാൻ പറ്റിയില്ല. മെസ്സി പിന്നെയും പോയി. ഓപ്പണിൻ്റെ മുന്നേറ്റം ഗൈസ് ചെക്ക് പിന്നെയും രസിച്ചിട്ടുണ്ട്. ഇപ്രാവശ്യം ഒരു ഉജ്ജ്വല സേവ് തന്നെയാണ്. ഒരു ഒന്നും പറയാനില്ല, നല്ല സേവ് തന്നെ. ഓപ്പണൻ്റ് കോർണർ എടുക്കുന്നു. ആ ഗൈസ് ഗോളിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റിയില്ല. പിന്നെയൊരു ട്രൈ, തീരെ പവറില്ലാതായിപ്പോയി. ആക്രോബാറ്റിക് ഷോട്ട് ആണ് ശ്രമിച്ചത്. റോബർട്ടോ കാർലോസിന് ബോൾ എടുക്കാൻ പറ്റിയില്ല. ഡേഞ്ചർ ഗൈസ്, പ്ലെയർ ബാലൻസിന് എത്തുന്നതിന് മുമ്പേ ഷൂട്ടിന് ശ്രമിക്കുന്നു. അതുകൊണ്ട് തന്നെ തീരെ പവറും കിട്ടുന്നില്ല, ബാലൻസും ഇല്ല. മെസ്സിൻ്റെ ഒക്കെ നല്ലൊരു മുന്നേറ്റം. കഫു നക്കാറ്റ ബെക്ക മിസ് പാസ്. നക്കാട്ട ബാക്കോട്ട് ഇറങ്ങി വരുന്നുണ്ട് ഗൈസ്. ഇപ്പം ബെക്കാം മുന്നോട്ട് കയറിപ്പോയാലും ബാക്കി രണ്ട് സൈഡിലെ അറ്റാക്ക് മിഡിൽ ഏതെങ്കിലും ഒരു പ്ലെയർ താഴോട്ട് ഇറങ്ങി നിൽക്കുന്നുണ്ടാവും. റൊണാൾഡോ എംബാപ്പെ ഗൈസ്, മെസ്സി കയറിപ്പോന്ന് നോക്കി ഗൈസ്. നല്ലൊരു മുന്നേറ്റം. ഓ, അയ്യൊരു ടാക്കിൾ വന്നപ്പോൾ ബോള് കൺട്രോൾ അല്ലാതായിപ്പോയി. പിന്നെ എടുക്കുമ്പോഴേക്കും ഗോൾ കീപ്പർ വന്ന് പിടിച്ചാണ്. ബെക്കംബോർ ബാക്കോട്ട്, ഓപ്പണിൻ്റെ മുന്നേറ്റം. പുയോൾ പുയോൾ ഗൈസ്, പുയോൾ തടുത്തിട്ടിട്ടുണ്ട്. ഒരു കോർണർ, ഓപ്പണിന് അനുകൂലമായിട്ടുള്ള ഒരു കോർണർ ഉണ്ട് ഗൈസ്. നമുക്കൊന്ന് സബ്സ്റ്റിറ്റ്യൂഷനിലേക്ക് നോക്കാം. എംബാപ്പനെ മാറ്റിയിട്ട് ഓവൻ ഇറക്കാം. ഓവൻ ഫോമിലുള്ള നക്കാറ്റനെ മാറ്റിയിട്ട് ക്രൈഫിനെ ഇറക്കി വെക്കാം. കുറച്ചുകൂടി അറ്റാക്കിങ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. ഓൾ പ്ലെയർ ആയതുകൊണ്ട് തന്നെ ചെയ്യൊരു പ്രശ്നം എന്ന് വെച്ചാൽ നിന്ന് കളിക്കാൻ ക്രൈഫിന് പറ്റൂല. അപ്പോൾ അയ്യർ പ്ലേസിൽ പ്ലേ മേക്കിംഗ് പറ്റുമെന്ന് അറിയില്ല. എന്തായാലും നമുക്കൊന്ന് നോക്കി വെക്കാം ഗൈസ്. കോർണർ കിക്ക്, ഓ നല്ലൊരു ഹെഡർ. അത് ആരാ സേവ് ചെയ്തെന്ന് തിരിഞ്ഞിക്കില്ല. സെൻറ്റർ ബാക്ക് ആണോ അതോ പീറ്റർ ചെക്ക് ആണോ എന്ന് അറിയില്ല. പിന്നെയും നല്ലൊരു ബ്ലോക്കിംഗ്. ക്രൈഫ് നല്ലൊരു മുന്നേറ്റം. ഓവൻ ഓവൻ പാസ് കൊടുത്താൽ മതിയാണ് അവിടെ നിന്ന് വെറുതെ. ഓവൻ ബാക്ക് പാസ് ടു പുയോൾ. ബെക്കൻ ബോർ മെസ്സി, മെസ്സി ടു കഫു, കഫു ടു റൊണാൾഡോ. ഗൈസ് ഈ ഒരു കാര്യം ശ്രദ്ധിച്ചോ, ലെഫ്റ്റ് ബാക്കും റൈറ്റ് ബാക്കും കൊടുക്കും സെൻറ്റർ ഫോർവേഡിന് കൊടുക്കുന്ന പാസ് വളരെ ആക്യുറേറ്റ് ആണ് കിട്ടുന്നത്. ഓപ്പൺ ബെക്കംബോറിൻ്റെ പകരം ഇൻ്റർസെപ്ഷൻ. ബെക്കംബോർ പിന്നെയും ബോൾ പിടിച്ചെടുത്തിട്ടുണ്ട്. പീറ്റർ ചെക്ക് ബോൾ കയ്യിലൊതുക്കിയിട്ടുണ്ട്. കഫു കഫു ടു ബെക്കാം, ബെക്കാം ടു മെസ്സി. കഫുവിനെ പാസ് മൂവ് ഇട്ട് കയറ്റാൻ നോക്കി. മെസ്സി, മെസ്സി ടു കഫു. ഒരു ക്രോസ് കൊടുത്തു നോക്കാൻ നടന്നില്ല. അതിനു മുമ്പേ ഇൻ്റർസെപ്ഷൻ വന്ന്. എല്ലാ പ്ലെയേഴ്സും നല്ലോണം അറ്റാക്കിന് മൂവ്മെൻ്റ് എടുക്കുന്നുണ്ട് ഈ ഒരു ഫോർമേഷനിൽ. ഈ ഒരു ഫോർമേഷനിൽ ഡിഫെൻസീവായിട്ട് ചലഞ്ചസ് കുറവായിരുന്നു നമുക്ക്. അതുകൊണ്ട് ഈ ഒരു ഫോർമേഷനിലെ ഡിഫെൻസ് എങ്ങനെയാണെന്ന് ഇപ്പം പറയാൻ പറ്റില്ല. കുറച്ചുകൂടി നല്ലോണം കളിച്ച് ഫെമിലാരിറ്റി ഒക്കെ കൂട്ടിയാലേ പറയാൻ പറ്റും മുഴുവനായിട്ട്. ആ ഗൈസ് ഒരു ഫ്രീ കിക്ക് കിട്ടിയിട്ടുണ്ട്. സമയം 85 ഏകദേശം കളി കഴിയാനായി. ഇനി ഓപ്പണന്റിന് തിരിച്ചു വരാൻ പറ്റുമെന്ന് തോന്നുന്നില്ല.
കഫുവാണ് കിക്ക് എടുക്കുന്നത്. മെസ്സി ഒരു സ്കില്ലിടാ നോക്കി ഏറ്റില്ല. ഓപ്പണന്റ് വെറുതെ പാസ് ഇട്ട് കളിക്കുകയാണ്. ഏകദേശം തോൽവി അറിഞ്ഞ് ക്യാമ്പൽ ക്യാമ്പൽ ടു റോബർട്ടോ കാർലോസ്, ക്രൈഫ് ക്രൈഫ് ടു മെസ്സി. എനിക്കൊന്ന് ഹോൾ പ്ലേയേഴ്സിനെക്കാളും നല്ലോണം ഈ ഒരു ഫോർമേഷൻ കളിക്കാൻ പറ്റുന്ന ക്രിയേറ്റീവ് പ്ലേ മേക്കേഴ്സിനാണ്, ഇല്ലേ ക്ലാസിക് നമ്പർ തന്നെയായിരിക്കും. കാരണം ഒന്ന് നിന്ന് കളിക്കണം ഈ ഒരു ഫോർമേഷനിൽ. ആ ഗൈസ്, ഓ ഓപ്പണറിൻ്റെ ഒരു ഗോൾ അടിക്കാനുള്ള ലാസ്റ്റ് പ്രതീക്ഷയും ചെക്ക് അവസാനിപ്പിച്ചിട്ടുണ്ട്. ഈ ഒരു കിക്കോട് കൂടി കളി എന്തായാലും അവസാനിക്കും. ബെക്കാം ഇൻ്റർസെപ്റ്റ് ചെയ്ത് തട്ടിയകറ്റിട്ടുണ്ട് റോബർട്ടോ കാർലോസ്. ആ ഗൈസ്, കളി അവസാനിച്ചിട്ടുണ്ട്. അത്യാവശ്യം നല്ലൊരു കളിയാണ് ഗൈസ്. മൊത്തത്തിൽ പറയുകയാണെങ്കിൽ നിന്ന് കളിപ്പിക്കാൻ പറ്റിയ ഒരു ഫോർമേഷനായിരുന്നു. നല്ല രീതിയിൽ കളി എൻജോയ് ചെയ്യാൻ പറ്റും. കുറേ പാസിങ് ഓപ്ഷൻ ഉണ്ട്. ഏഴോളം പ്ലേയേഴ്സാണ് അറ്റാക്കിനായിട്ട് വരിക. അതേസമയത്ത് തന്നെ മൂന്ന് പ്ലേയേഴ്സ് ഡിഫൻസീവായിട്ട് നിൽക്കുന്നുണ്ടാവും. ഡിഫൻസീവ് മിഡ്ഫീൽഡറിൻ്റെ അഭാവം ഈ ഒരു കളിയിൽ അങ്ങനെ തോന്നിയിട്ടില്ല. പിന്നെ പറയാൻ പറ്റില്ല, സെൻറ്റർ അറ്റാക്കിങ് മാനേജറൊക്കെ വന്നാൽ ചിലപ്പോൾ ഡി എം എഫിൻ്റെ ഈ ഒരു ഗ്യാപ്പ് എന്തായാലും മനസ്സിലാകും. ഈ ഒരു മാനേജറിനെ സൈൻ ചെയ്യാൻ പറ്റുമെങ്കിൽ എന്തായാലും സൈൻ ചെയ്ത് കളിപ്പിച്ച് നോക്കുക. അറ്റ്ലീസ്റ്റ് ഫ്രണ്ട്ലി മാച്ചിലെങ്കിലും ഈ ഒരു മാനേജറിനെ യൂസ് ചെയ്ത് നോക്കാം. നമുക്ക് എന്തായാലും നല്ലോണം എൻജോയ് ചെയ്ത് കളിക്കാൻ പറ്റുന്ന ഒരു ഫോർമേഷനായത്. അപ്പോൾ ഗൈസ്, തുടർന്നും ഇതുപോലുള്ള വീഡിയോസ് വേണമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തിടുക. ഏതൊരു മാനേജറിനെ പറ്റിയാണ് നിങ്ങൾക്ക് റിവ്യൂ വേണ്ടതെന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഗൈസ്, നെക്സ്റ്റ് വീഡിയോയുമായി വരുന്നത് വരെ ഗുഡ് ബൈ.